കാണാമറയത്ത് കഥനങ്ങളുടെ നീറുന്ന നെരിപ്പോടുമായി എരിഞ്ഞുതീരുന്ന ജീവിതങ്ങൾക്ക് സാന്ത്വനത്തിന്റെ കയ്യൊപ്പുമായി വീണ്ടും പവർവിഷൻ ടി വി. ജീവിത വഴിത്താരകളിൽ അനേകരുടെ നൊമ്പരങ്ങൾ നെഞ്ചിലേറ്റി ആശ്വാസത്തിന്റെ തണലേകുവാൻ പവർവിഷൻ ടി വിയുടെ കാണാക്കാഴ്ചയിലൂടെ സാധിച്ചു വരുന്നു. 2022 March 30 ബുധനാഴ്ച പവർവിഷൻ സ്റ്റുഡിയോയിൽ വെച്ച് പ്രേക്ഷകർ അയച്ചു തന്ന ധനസഹായം വിതരണം ചെയ്തു. 13 കുടുംബങ്ങൾക്കായി 16,27,963 രൂപ കൈമാറുകയും ഒരു കുടുംബത്തിന് സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ദൈവിക ദർശനത്തിന്റെ പ്രതിരൂപഭാവം വിഭാവനം ചെയ്യുന്നതിനോടൊപ്പം കണ്ണീർക്കയങ്ങൾ മൂടിയ അനേകം ജീവിതങ്ങൾക്ക് കരസ്പർശമേകുവാൻ മനസ്സ് കാണിച്ച പ്രിയ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. സുവിശേഷത്തിന്റെ ഭാഗമാണ് എളിയവരെ സഹായിക്കുക എന്നത്. ആവശ്യത്തിലിരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവരുടെ ആവശ്യം ശരിയായ ആവശ്യമാണെന്ന് ബോധ്യം വന്നാൽ സഹായിപ്പാൻ ആളുകളുണ്ട്. പവർവിഷൻ ടി വി ചാനൽ മനസ്സിലാക്കി ടി വി ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ലോകമെങ്ങും പാർക്കുന്ന വിശുദ്ധന്മാർ ദൈവമക്കൾ അവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് സഹായിപ്പാൻ വേണ്ടി ഇവിടേക്ക് കൈനീട്ടുകയാണ്. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർ ചെയ്യുന്ന എല്ലാ സഹായങ്ങൾക്കും സേവനങ്ങൾക്കും 100 മടങ്ങായ പ്രതിഫലം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സംഭാവന, ഈ സഹായം ദൈവത്തിൽ നിന്നാണ്, ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തോട് സ്നേഹമുള്ളവരായിരിക്കണം. ദൈവം ചില മുഖാന്തരങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങളെ സഹായിക്കുന്നത്, പക്ഷേ തരുന്നവൻ ദൈവമാണ്. നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ സൃഷ്ടാവായ സർവശക്തനായ ദൈവമാണ് അതിനുവേണ്ടി കരം നീട്ടുന്നത്. രണ്ടാമത്, നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതിനനുസരിക്കാൻ തയ്യാറായി സ്വന്തം പണമെടുത്ത് ഇതിനു വേണ്ടി സംഭാവന നൽകുന്ന വലിയ വലിയ ദൈവമക്കളാണ്. സാമ്പത്തിക സൗകര്യം കുറഞ്ഞവരുണ്ട് അതിനകത്ത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, പെയിൻറ്റിംഗ് തൊഴിലാളികളുണ്ട്, വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അവരെ സഹജീവികളുടെ വിഷമം അറിയുമ്പോൾ സഹായിക്കാൻ തയ്യാറാവുകയാണ്. അവരെയെല്ലാം ദൈവം 100 മടങ്ങായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ദൈവമുണ്ടാക്കട്ടെ. പ്രാർത്ഥനയുള്ളവരായിരിക്കാൻ, നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ചാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. കാണാക്കാഴ്ചയിലൂടെ 14 കുടുംബങ്ങൾക്ക് വെളിച്ചമാകാൻ പവർവിഷൻ ടി വിയെ ദൈവം എടുത്തുപയോഗിച്ചു. 493 അധ്യായത്തിൽ കടന്നു ചെന്നത് കോട്ടയം കണ്ണൻകുന്ന് സ്വദേശി ദേവദാസൻ മാത്യു ജേക്കബിന്റെ ഭവനത്തിലേക്കാണ്. 30 മുൻപ് തെങ്ങിൽ നിന്നും താഴെ വീഴുകയും കൈകാലുകൾ ഒടിയുകയും ചെയ്തു. തുടർന്ന് ചികിത്സയിലായിരിക്കുകയും 24 മൂന്നാറിൽ സുവിശേഷ വേലയിൽ വ്യാപൃതനാകുകയും ചെയ്തു വരികയായിരുന്നു. ഉണ്ടായിരുന്ന സ്ഥലം വിറ്റ് ചികിത്സ നടത്തി. മൂന്നാറിലെ തണുപ്പ് മൂലം സന്ധിവാതവും പിടിപെട്ടു. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം
കോട്ടയത്തേക്ക് താമസം മാറുകയും ചെയ്തു. ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചതിനാൽ 7 വർഷമായി കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ ദേവദാസൻ. ചില സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ജീവിതം തള്ളി നീക്കിയിരുന്നത്. ഈ കുടുംബത്തിന്റെ സങ്കടങ്ങൾ കണ്ട് കൈത്താങ്ങലുകൾ നൽകിയ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. കാണാക്കാഴ്ച 494 എപ്പിസോഡിൽ കടന്നു ചെന്നത് അമ്പലപ്പുഴ പഴയ തിരുമല സ്വദേശി ബാലകൃഷ്ണ നായിക് മഞ്ജു ദമ്പതികളുടെ ഭവനത്തിലേക്കാണ്. ഇവരുടെ 21 വയസ്സുള്ള മകൻ ശംഭുനാഥ് നായിക് 20 വർഷത്തിലധികമായി സെറിബ്രൽ പ്ലാസി എന്ന രോഗത്താൽ ചികിത്സയിൽ കഴിയുകയാണ്. തലച്ചോറിലേക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും മസ്തിഷ്ക തളർവാദം എന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന വലിയ തുക ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല. ഈ കുടുംബത്തിന്റെ സങ്കടങ്ങൾ കണ്ട് ഇവർക്ക് കൈത്താങ്ങായി മാറിയ പ്രേക്ഷകരെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. കരുതലിന്റെ കരങ്ങൾ നീട്ടി കാണാക്കാഴ്ച 495 അധ്യായത്തിൽ കടന്നു ചെന്നത് തിരുവനന്തപുരം അരുവിക്കര കടുക്കാമൂട് സ്വദേശി പാസ്റ്റർ സ്റ്റോയി ബാനുവിന്റെ നീറുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കായിരുന്നു. ദീർഘനാളുകളായി ശ്വാസകോശ അർബുദത്താൽ ഭാരപ്പെട്ട ദേവദാസൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. സങ്കടത്തിൽ കഴിയുന്ന കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയിൽ തങ്ങളാൽ കഴിയും വിധം ഒപ്പം നിന്ന ഏവരോടും ഞങ്ങൾ കർത്തൃനാമത്തിൽ നന്ദി പറയുന്നു. ഇത് ബിജുമോൻ. കാണാക്കാഴ്ചയുടെ 496 എപ്പിസോഡിൽ നാം പരിചയപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സങ്കട കാഴ്ചകളാണ്. ദിവസവേതന തൊഴിലാളിയായിരുന്ന ബിജുമോന് തൊണ്ടയിൽ ക്യാൻസർ ബാധിക്കുകയും വോക്കൽ കോഡുകളിലൊന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കഠിനമായ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനാൽ തൊണ്ടയിൽ ദ്വാരമിടുകയും സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. വൃദ്ധരായ മാതാപിതാക്കളും പറക്കമുറ്റാത്ത 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതം തള്ളി നീക്കുകയാണ്. ഇവരുടെ സങ്കടത്തിൽ കൈത്താങ്ങലുകൾ നൽകിയ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ഹൃദയത്തിൽ നിന്നും നന്ദി പറയുകയും ചെയ്യുന്നു. കാണാക്കാഴ്ചയുടെ 497 അധ്യായത്തിൽ നാം കടന്നു ചെന്നത് മല്ലപ്പള്ളി കീഴ്വായ്പൂർ സ്വദേശി അനിൽകുമാറിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. തകർന്നു വീഴാറായ ഈ ഭവനത്തിലാണ് 2 പെൺമക്കളടങ്ങിയ കുടുംബം താമസിക്കുന്നത്. അനിൽകുമാറിന്റെ സഹധർമ്മിണി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അനിൽകുമാറിന് ഹൃദയത്തിന്റെ വാൽവിനായിരുന്നു അസുഖം ബാധിച്ചിരുന്നത്. കൂടാതെ മൂത്രസഞ്ചിയിൽ അണുബാധയും ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2 പെൺമക്കളെയും തനിച്ചാക്കി അനിൽകുമാറും നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഈ കുടുംബത്തിന്റെ വേദനകളെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കാണാക്കാഴ്ചയുടെ 498 എപ്പിസോഡിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയത് റാന്നി അടിച്ചിപ്പുഴ സ്വദേശി മോനി കുട്ടപ്പന്റെ കണ്ണുനീരിൽ ചാലിച്ച ജീവിത യാഥാർത്ഥ്യമായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ തളർത്തിയ കുട്ടപ്പന്റെയും 7 വർഷങ്ങളായി ഉദര ക്യാൻസറുമായി മല്ലിടുന്ന മോനിയുടെയും അവസ്ഥ വളരെ ദയനീയവുമാണ്. ഇവരുടെ കണ്ണുനീർ കണ്ട് സഹായഹസ്തവുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരും തോളുരുമ്മി നിന്നു. കാണാക്കാഴ്ചയുടെ 499 അധ്യായത്തിൽ നാം കണ്ടത് തിരുവല്ല ആഞ്ഞിലിത്താനം സ്വദേശി രമണി സതീശന്റെ നിസ്സഹായാവസ്ഥയാണ്. തകർന്നു വീഴാറായ ഈ ഭവനത്തിലാണ് 5-അംഗ കുടുംബം താമസിക്കുന്നത്. ഉടലിൽ ക്യാൻസർ ബാധയാൽ രമണി ഭാരപ്പെടുന്നു. ഭർത്താവ് സതീശൻ
ഹൃദയ സംബന്ധമായ രോഗത്താൽ വലയുന്നു. ഇവരുടെ ജീവിത വഴിത്താരയിൽ കൈത്താങ്ങലുകൾ നൽകാൻ പ്രേക്ഷകർ ഒരുമിച്ച് കൈകോർത്തു. അനേകരുടെ ജീവിതത്തിന് വെളിച്ചമേകാൻ കാരണമായ കാണാക്കാഴ്ചയുടെ 501 എപ്പിസോഡിൽ നാം കണ്ടത് തിരുവനന്തപുരം കാട്ടാക്കട പേരേക്കോണം സ്വദേശി ക്രിസ്റ്റ്യൻ ജോർജിൻ്റെ ജീവിതമായിരുന്നു. ക്രിസ്റ്റിൻ്റെ അരയുടെ താഴേക്ക് സ്വാധീനമില്ല. ജനിച്ചപ്പോൾ നട്ടലിൻ്റെ ഭാഗത്ത് നീർക്കെട്ടുണ്ടായതിനാൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. സ്വന്തമായി ഭവനമില്ലാത്ത ഈ കുടുംബത്തിന് ക്രിസ്റ്റിൻ്റെ ചികിത്സയ്ക്കായി ഇനിയും വലിയ തുക കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളത്. ദൈവം നൽകിയ നന്മകളിൽ ഒരു പങ്ക് ഈ കുടുംബത്തിനായി നീക്കിവെച്ച നല്ലവരായ എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിക്കുന്നു. കാണാക്കാഴ്ച 502 എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് പാസ്റ്റർ കെ ജി രാജേഷിൻ്റെ ഹൃദയം നുറങ്ങുന്ന ജീവിത കാഴ്ചകളിലേക്കായിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന് ക്രിയാറ്റിൻ്റെ അളവ് ശരീരത്തിൽ വളരെയധികം വർദ്ധിക്കുകയും 2 വൃക്കകളും തകരാറിലാകുകയും ചെയ്തു. എത്രയും വേഗം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. പറക്കമുറ്റാത്ത 2 കുട്ടികളുമായി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ചിന്താഭാരത്താലായിരുന്ന ഈ ദൈവദാസനെ പ്രേക്ഷകർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അകമഴിഞ്ഞ് സഹായിച്ചു. ഈ എളിയ സഹോദരനെ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവരുടെ കണ്ണീരൊപ്പാൻ കരങ്ങൾ നീട്ടിയ ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രിയ പ്രേക്ഷകരോട് നന്ദി പറയുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ കുടിലിൽ കഴിയുന്ന 2 സ്ത്രീകളെയാണ് കാണാക്കാഴ്ചയുടെ 503 അധ്യായത്തിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചത്. കല്ലുകൾ അടുക്കി വച്ച ഏറ്റവും ദുർഘടമായ ഇടുങ്ങിയ വഴിയിലൂടെ നാം കടന്നു ചെന്നത് വൃദ്ധയായ മാതാവിനൊപ്പം ജീവിതം തള്ളി നീക്കുന്ന ഉഷ തമ്പിയുടെ കുടിലിലേക്കാണ്. ഇവരുടെ അടച്ചുറപ്പുള്ള ഒരു ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുമനസ്സുകൾക്ക് ദൈവീക പ്രേരണ ലഭിച്ചു. ഉഷ തമ്പിക്കും മാതാവിനുമായി ഒരു സ്വപ്ന ഭവനം നൽകുവാൻ വേണ്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ദൈവം അതിനായി പവർവിഷൻ കുടുംബത്തെ എടുത്തുപയോഗിക്കുന്നു. കാണാക്കാഴ്ചയുടെ 504 അധ്യായത്തിൽ നാം കടന്നു ചെന്നത് റാന്നി വലിയ പതാൽ സ്വദേശി ഷാജി ഷൈനി ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. പ്രായപൂർത്തിയായ മകളും വൃദ്ധയായ മാതാവും ഉൾപ്പെടെ 5 അംഗ കുടുംബം താമസിക്കുന്നത് ഈ കുടിലിലാണ്. അടച്ചുറപ്പുള്ള ഭവനമെന്ന സ്വപ്നം ഈ കുടിലിനരികെ പൂർത്തിയാകാതെ കിടക്കുന്നു. ഷാജി ഹൃദയ സംബന്ധമായ രോഗത്താലും ഷൈനി സന്ധിവാദത്താലും ഭാരപ്പെടുന്നു. ഈ കുടുംബത്തിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ അനേകർ മുൻപോട്ട് വന്നു. ഏവരോടും ദൈവനാമത്തിൽ നന്ദി പറയുകയും സമൃദ്ധിയായി ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാണാക്കാഴ്ചയുടെ 505 അധ്യായത്തിൽ നാം കടന്നു ചെന്നത് പത്തനംതിട്ട ജില്ലയിൽ പുല്ലാട് സ്വദേശി അനിൽകുമാർ ശ്രീജ ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. നാവിന്മേലുണ്ടായ ക്യാൻസർ ബാധയാൽ ഭാരപ്പെടുകയായിരുന്നു അനിൽകുമാർ. പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കുട്ടികളുൾപ്പെടെ 6 അംഗ കുടുംബം അനിൽകുമാറിനെ ആശ്രയിച്ചായിരുന്നു മുൻപോട്ട് പോയിരുന്നത്. ഇവരുടെ ദുഃഖത്തിൽ പ്രേക്ഷകർ പങ്കുചേർന്നു. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് അനിൽകുമാർ ഇഹലോകവാസം വെടിഞ്ഞു. ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ കരങ്ങൾ നീട്ടിയ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ കുറവൻകുഴി സ്വദേശി റേച്ചൽ ജോണിൻ്റെ ഭവനത്തിലേക്കാണ് കാണാക്കാഴ്ചയുടെ 506 അധ്യായത്തിൽ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയത്. ക്യാൻസർ രോഗത്താൽ വലയുകയാണ് റേച്ചൽ. 2 വർഷങ്ങൾക്ക് മുൻപ്
ഭർത്താവ് അനിയൻ കുഞ്ഞ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. പ്ലസ് ടു കഴിഞ്ഞ മകൻ പഠനം നിർത്തി ജോലിക്ക് പോയി കുടുംബം പുലർത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇവരുടെ ജീവിത നേർക്കാഴ്ചയുടെ പൂർണ്ണ രൂപം കണ്ട പ്രേക്ഷകർ സഹായഹസ്തവുമായി എത്തി. ഏവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇത് ജോസഫ് സിറ്റിയും കുടുംബവും. കാണാക്കാഴ്ചയുടെ 507 അധ്യായത്തിൽ ഇവരുടെ സങ്കട കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ക്യാമറ ചലിപ്പിച്ചത്. 3 പെൺമക്കളടങ്ങിയ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ഇദ്ദേഹം. 2 വർഷങ്ങൾക്ക് മുൻപ് ജോസഫ് ക്യാൻസർ ബാധിതനായതോടെ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റി. തകർന്നു വീഴാറായ ഈ ഭവനത്തിലാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. നീറുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്ന ഈ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നൽകിയ ഏവരോടും നന്ദി പറയുകയും 100 മേനിയായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുവിശേഷീകരണം, ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളതായ ദൗത്യത്തോടൊപ്പം സഹായ ഹസ്തങ്ങൾ അറിയിക്കുന്നവർക്ക് വേണ്ടി നീട്ടുക എന്നുള്ളത് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതായ പ്രധാനമായ ദൗത്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ആ കാര്യത്തിൽ ഞാൻ എപ്പോഴും എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, ഞങ്ങൾ അർഹിക്കുന്നവർക്ക് വേണ്ടി പ്രേക്ഷകരിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കും. അത് അവർ ചെറിയ തുകയാകട്ടെ വലിയ തുകയാകട്ടെ ഇവിടെ അയച്ചു തരും. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ധൈര്യമായി മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുൻപിൽ പറയാൻ സാധിക്കും, ഒരാൾക്ക് ഇത്ര രൂപ കൊടുക്കണമെന്ന് ആരെങ്കിലും ഞങ്ങളെ ഏൽപ്പിച്ചാൽ അതിൽ നിന്ന് 1 രൂപ പോലും, എന്തിന് 1 നയ പൈസ പോലും വേറൊരു കാര്യത്തിനും ഞങ്ങൾ എടുക്കാറില്ല. ചിലപ്പോൾ ഒരല്പ കാലതാമസം ഉണ്ടാകുമെന്നുള്ളതേ ഉള്ളൂ. ഏൽപ്പിക്കുവാൻ ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് എനിക്ക് ധൈര്യമായി മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുൻപാകെ പറയുവാൻ സാധിക്കും. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പവർവിഷൻ സുവിശേഷീകരണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് വളരെ ശക്തമായി അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2008 കർത്താവിൻ്റെ ദാസൻ ബഹുമാന്യനായ പാസ്റ്റർ കെ സി ജോണിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു പ്രത്യേക പ്രേരണയാണ് പവർവിഷൻ ചാരിറ്റി എന്നുള്ളത്. ആ ചാരിറ്റിയെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ഈ കോവിഡ് കാലത്തിന് മുൻപ് വരെ ഇതുപോലെ അനേക ആളുകളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി അവരുടെ പണവും അവരുടെ ചെക്കും ഒക്കെ ഇവിടെ വെച്ച് കൊടുത്തിരുന്നു. എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ അതിന് തടസ്സങ്ങളുണ്ടായെങ്കിലും അതാത് സന്ദർഭങ്ങളിൽ അവരുടെ പണം ബാങ്ക് വഴിയും മറ്റും എത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പോൾ ഇങ്ങനെ നമുക്കൊരുമിച്ച് കൂടാനിടയായത് ഈ രോഗത്തിനൊക്കെ ഒരു ശമനം ദൈവം തന്നതുകൊണ്ടാണ്. ആ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഇത്രയും ദുഃഖവും പ്രയാസവും കഷ്ടവും അനുഭവിക്കുന്ന ഇത്രയും പേരെ ഇവിടെ വിളിച്ചു വരുത്തുവാനും ഒരു ചെറിയ സ്വാന്തനം എന്ന രീതിയിൽ പൗരുഷൻ്റെ ഒരു ചെറിയ തലോടൽ നിങ്ങൾക്ക് നൽകുവാനും സാധിച്ചു എന്നില്ലാത്ത വളരെയധികം ചരിതാർത്ഥമുണ്ട്. പൗരുഷൻ തുടങ്ങിയ ആദ്യ നാൾ മുതൽ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത പാസ്റ്റർ കെ സി ജോൺ അവർകൾ ഈ ചാരിറ്റി എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് വളരെ നന്നായിട്ട് ചെയ്യുവാൻ ഇതുവരെയും സാധിച്ചു. സമൂഹത്തിൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ടവരെ മാത്രം തേടിയെത്തിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും വളരെയധികം ദുഃഖമുണ്ട്. ഒരു 100 ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് 10-20 ആൾക്കാരെ മാത്രമേ കൺസിഡർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. കാര്യം ആഴ്ചയിൽ ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. എന്നാലും മാക്സിമം ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ബുദ്ധിമുട്ടുള്ളവരെ നോക്കി അവരുടെ വീടുകളിൽ പോകാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ലോകമെമ്പാടുമുള്ള പവർഷൻ പ്രേക്ഷകരോട് നിങ്ങളുടെ സഹജീവികളുടെ
ആവശ്യങ്ങൾ അറിഞ്ഞ്, കഷ്ടതകൾ അറിഞ്ഞ്, അവരുടെ സങ്കട കാഴ്ചകൾ ടി വിയിൽ കൂടെ കണ്ട് നിങ്ങളുടെ ഹൃദയം തുറന്ന് അവർക്ക് വേണ്ടി സഹായം ചെയ്യുകയും അത് ഇതുപോലെ ഇതിലൂടെ കൊടുക്കുവാനും സഹായിച്ചല്ലോ. ലോകമെമ്പാടുമുള്ള പൗർഷൻ പ്രേക്ഷകരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട്. ആരും കടന്നു ചെല്ലാനില്ലാത്ത ജീവിത നൊമ്പരങ്ങളുടെ ഇടയിലേക്ക് യാത്ര ചെയ്യുവാൻ കാണാ കാഴ്ചയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു വരുന്നു. ഈ നിറഞ്ഞ പുഞ്ചിരിയുടെ കാരണക്കാർ പ്രേക്ഷകർ ഓരോരുത്തരുമാണ്. എല്ലാറ്റിനുമുപരി ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ദൈവത്തിന് 1000 സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു.